ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിക്ക് പ്രത്യേകം പ്രതിഷ്ഠിതമായിരിക്കുന്ന ഒക്ടോബർ മാസത്തിലെ 24-ാം ദിനത്തിൽ മിസ്റ്റർ ഫ്രെഡറിക് ഒസാനത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് ആഴമായ വിശ്വാസത്തിലേക്കും ജപമാല ഭക്തിയിലേക്കും നമുക്ക് വളരാം. വിൻസെൻ്റ് ഡിപോൾ സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്നു മിസ്റ്റർ ഫ്രെഡറിക് ഒസാന. എം എ പഠനം കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ വിശ്വാസ സംബന്ധമായ ഒരു സംശയത്താൽ അദ്ദേഹം വലഞ്ഞു. ചിത്തഭ്രമം സംഭവിച്ചവനെ പോലെ അദ്ദേഹം പാരിസിൻ്റെ തെളിവീതികളിലൂടെ അലഞ്ഞു നടന്നു. അപ്പോഴാണ് നോട്ടർഡാം ദേവാലയത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അദ്ദേഹം അവിടേക്ക് ചെന്നത്. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഇതായിരുന്നു. തൻ്റെ ഗുരുഭൂതയിൽ ഒരാളും വൈദിക കണ്ടുകെടുത്തങ്ങളാൽ പ്രസിദ്ധനുമായിരുന്ന ആബിയർ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപ് ഭക്ത്യാദരങ്ങളോടെ മുട്ടുകുത്തി ജപമാല ചൊല്ലുന്നതായിരുന്നു. അദ്ദേഹവും തൻ്റെ വത്സല ഗുരുഭൂതനെ അനുകരിച്ച് ജപമാല ചൊല്ലുവാൻ ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ സംശയരഹിതനായതായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ ഫ്രെഡറിക് ഒസാനത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. നമ്മുടെ ജീവിതത്തിലും ഉത്തരം കിട്ടാത്ത അവസരങ്ങളിൽ ജപമാല ചൊല്ലി പരിശുദ്ധ ദേവമാതാവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്കും ഉത്തരം ലഭിക്കും. തീർച്ച ഉറച്ച വിശ്വാസത്തിനായി നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ അറിഞ്ഞ മറിയമ്മയെ സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കളണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.